ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക ഇന്ന് പറയുന്നത് സ്ഥിതേശ്വര കാര്യസാധ്യ മന്ത്രങ്ങളാണ് ശൈവാരാധനയിൽ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെ നിയന്ത്രിക്കുന്ന ശിവന്റെ സ്ഥിതേശ്വര ഭാവമാണ് ബ്രഹ്മാ വിഷ്ണു മഹേശ്വര രൂപമില്ലാതെ സർവം ശിവമയം എന്ന സങ്കല്പത്തിലാണ് സ്ഥിതേശ്വരനെ ശൈവാചാര്യന്മാർ കാണുന്നത് സാധാരണ മാന്ത്രികങ്ങളിൽ അപൂർവമായതും തന്ത്രമന്ത്രങ്ങളിൽ ചൊല്ലുന്നതുമായ രഹസ്യ സ്വഭാവമുള്ളതുമായ മന്ത്രമാണ് സ്ഥിതേശ്വര മന്ത്രം മന്ത്രവിധിയിലെ ഷഡ്കർമ്മങ്ങളായ ശാന്തി വശ്യം വിദ്വേഷണം സ്തംഭനം ഉച്ചാടനം മാരണം തുടങ്ങിയ ആറ് കർമ്മങ്ങൾക്കുമായി ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അത്തരം മന്ത്രങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് മാന്ത്രിക വിധികൾ എന്ന ഈ ചാനലിൻ്റെ പേരിൽ ക്ലിക്ക് ചെയ്ത് പ്ലേലിസ്റ്റിൽ കാണാവുന്നതാണ് അതുപോലെ പലരും കമൻറ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഏത് സമയത്ത് ഏത് ദിവസം ചൊല്ലണം എന്നത് ഓരോ മന്ത്രങ്ങൾക്കും അത് പറയുന്നുണ്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഓരോ മന്ത്രവും മന്ത്രമൂർത്തിയെയും പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് രണ്ടോ മൂന്നോ മിനിറ്റ് സ്കിപ്പ് ചെയ്യാതെ കാണുവാൻ ശ്രമിക്കുക അങ്ങനെ ഒരു കാര്യം പ്രത്യേകമായി പറയുന്നില്ലെങ്കിൽ ഏത് സമയവും ഏത് ദിക്കും തിരഞ്ഞെടുക്കാമെന്ന് മനസ്സിലാക്കാം അപൂർവ മന്ത്രങ്ങൾ മാത്രം നൂറോളം ചെയ്തിട്ടുണ്ട് അത് അതാത് മന്ത്രങ്ങളിൽ പറയുന്നുമുണ്ട് അത്തരം മന്ത്രങ്ങൾ സാധാരണ ചാനലിലും പുസ്തകങ്ങളിലും മറ്റും ലഭിക്കില്ല എന്നാണ് അർത്ഥമാക്കുന്നത് സ്ഥിതേശ്വര മന്ത്രവും അത്തരത്തിലുള്ളതാണ് മന്ത്രസിദ്ധികളെക്കുറിച്ച് പറയുന്നില്ല ഓരോ മന്ത്രങ്ങളും സിദ്ധി ചെയ്യാനായി ലക്ഷം അക്ഷരലക്ഷം തുടങ്ങി അതാത് മന്ത്രങ്ങൾക്ക് വിധിച്ചിരിക്കുന്ന അനുഷ്ഠാനത്തിലൂടെ മാത്രമേ ഒരു മന്ത്രസിദ്ധി നേടാൻ കഴിയുകയുള്ളൂ വിധിപ്രകാരം പത്തിലൊന്ന് ഹോമവും ചെയ്യണം ഒറ്റപ്രയോഗങ്ങളായി ചെയ്യുന്നതും പ്രധാന ഗുരു ഉപദേശം ഇല്ലാതെ ചെയ്യാവുന്നതുമായ മന്ത്രങ്ങളാണ് ഈ ചാനൽ പ്രസിദ്ധപ്പെടുത്തുന്ന മന്ത്രങ്ങൾ പലതും അതിനായി ശുദ്ധിവൃദ്ധിയോടെ ചെയ്യണമെന്നത് സാമാന്യേന ഏവർക്കും അറിയാവുന്നതുമാണ് വ്രതം ആവശ്യമുള്ളതിന് അത് പ്രത്യേകം പറയുകയും ചെയ്യുന്നുണ്ട് വിളക്കുകൾ തെളിച്ചും തെളിക്കാതെയും ചെയ്യുന്ന മന്ത്രങ്ങളുണ്ട് വിളക്കുകൾക്ക് പകരം പന്തങ്ങൾ തെളിയിച്ചും ജപങ്ങൾ ചെയ്യാറുണ്ട് ചില മലവാര മന്ത്രങ്ങളും നാടോടി മന്ത്രങ്ങളും അങ്ങനെ ചെയ്യേണ്ടതാണ് അതെല്ലാം അതാത് മന്ത്രങ്ങളിൽ പറഞ്ഞിട്ടുമുണ്ട് ദോഷങ്ങൾ ഉണ്ടാവാനിടയുള്ള മന്ത്രങ്ങളും ഉത്തമങ്ങളും മധ്യമങ്ങളും അധമങ്ങളുമായി വേർതിരിച്ച മന്ത്രജപങ്ങളും പ്രത്യേകമായി പറയുന്നുണ്ട് ഇവ വിശദീകരിക്കാത്തതൊക്കെയും ആർക്കും ചൊല്ലാവുന്നതും മറ്റു പ്രയോഗങ്ങളൊക്കെ അനുഷ്ഠിക്കാവുന്നതുമാണ് വളരെ ചുരുക്കി പറയുന്ന രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് അത് മനസ്സിലാക്കാൻ ഓരോ മന്ത്രങ്ങളും സ്കിപ്പ് ചെയ്യാതെ കാണുക സാധാരണയായി മന്ത്രജപങ്ങൾ അത് സംസ്കൃതമാണെങ്കിൽ കാര്യസിദ്ധിക്കും മറ്റും ചെയ്യുന്നത് ബ്രാഹ്മമുഹൂർത്തത്തിൽ കുളിച്ച് ശുദ്ധിയായി പൂജാമുറിയിൽ പ്രവേശിച്ച് ചെയ്യുന്നതാണ് ഉത്തമമായ മാർഗം എന്നാൽ ദ്രാവിഡ മന്ത്രങ്ങളും വശ്യകർമ്മങ്ങളും അതാത് സമയത്ത് പറഞ്ഞ പോലെ ചെയ്യണമെന്നാണ് മന്ത്രവിധി ഋഷിയും ഛന്ദസ്സും ദേവതയും ധ്യാന ശ്ലോകങ്ങളുമുള്ള സംസ്കൃത മന്ത്രങ്ങൾ ധാരാളം ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഒറ്റ മന്ത്രങ്ങളും ഫലം നൽകുന്നത് ഇവയൊക്കെ മനസ്സിലാക്കി മന്ത്രജപം ചെയ്യുക ഭക്തിയും വിശ്വാസവും തുടങ്ങിയ ഘടകങ്ങൾ പ്രത്യേകം പറയുന്നില്ല കാര്യസാധ്യങ്ങൾക്കായുള്ള സ്ഥിതേശ്വര മന്ത്രം പറയുന്നു ഓം ഹ്രീം അധിസ്ഥിത രൂപ സ്ഥിതേശ്വരായ ദ്യുതിചന്ദ്രഭ്രഭം സകലദോഷ മുക്താഭയം ധ്യായാമി സർവാത്മന മനോദേഹസൗഖ്യം കുരുകുരു സ്വാഹ ഈ മന്ത്രം വൈകുന്നേരം പ്രദോഷ സമയത്ത് മാത്രം ജപിക്കുക നിലവിളക്ക് തെളിക്കുകയും വേണം 11 ദിവസം മാത്രം ഇപ്രകാരം മന്ത്രജപം ചെയ്യുക 41 തവണ 64 തവണ 108 തവണ എന്ന വിധത്തിലുള്ള ഏതൊരു സംഖ്യകളിലും ചൊല്ലാം എല്ലാ ദിവസവും ഒരേ സംഖ്യ ആയിരിക്കണം ഉരുവിടുന്നത് പൂർത്തിയാക്കിയ 11-ാമത്തെ ദിവസം കാര്യസാധ്യം പറഞ്ഞ് നമസ്കരിക്കാം മുടങ്ങിപ്പോയാൽ അതിനർത്ഥം ഈ മന്ത്രം ആ ഉപാസകന് യോഗ്യമല്ല എന്നാണ് അതുകൊണ്ട് വീണ്ടും തുടങ്ങരുത് മറ്റ് മന്ത്രങ്ങൾ ജപം ചെയ്യാവുന്നതാണ് കൂടുതൽ മാന്ത്രവിധികൾക്കായി ഈ ചാനലിലെ മറ്റു വീഡിയോകൾ സന്ദർശിക്കുക